ചില കാര്യങ്ങൾക്ക് വേണ്ടി വുളു എടുക്കൽ സുന്നത്താണ് അഥവാ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ അതിനു മുൻപായി വുളു എടുക്കൽ സുന്നത്തുണ്ട് അത്തരം വിഷയങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇറ്റ്സ് മീ അഫ്സൽ അഹ്സനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തതിനു ശേഷം വുളു എടുക്കൽ സുന്നത്താണ് എന്നാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യലുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ ഇന്നലെ അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വുളു എടുക്കൽ സുന്നത്താണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വുളു എടുക്കൽ സുന്നത്താണ് വുളു എടുത്തിട്ടേ അത് ചെയ്യാൻ പാടുള്ളൂ അത് സുന്നത്താണ് എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇന്ന് നോക്ക് നിങ്ങൾ യുസന്നുൽ വുളൂഉ ലി ഉമൂരിൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വുളു എടുക്കൽ സുന്നത്താണ് മിൻഹ ആ കാര്യങ്ങളിൽ പെട്ടതാണ് ഖിറാഅത്തുൽ ഖുർആൻ ഖിറാഅത്തു ഖുർആനിൻ വ റിവായത്തു ഹദീസിൻ വ സമാഉഹുമ പരിശുദ്ധ ഖുർആൻ ഓതുക ഖുർആൻ തുടനേനല്ല കേട്ടോ തുടനേന് നമുക്കറിയാം വുളു എടുക്കൽ നിർബന്ധമാണ് അതിനല്ല ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വുളു എടുക്കൽ സുന്നത്തേ ഉള്ളൂ ഒരാൾക്ക് ഒരാൾ അശുദ്ധിക്കാരനാണ് വുളു ഇല്ല അവനിക്ക് ഖുർആൻ ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല തൊടാതെ പക്ഷേ അത് ഓതാൻ വേണ്ടിയിട്ട് വുളു എടുക്കൽ സുന്നത്താണ് എന്നാണ് പറഞ്ഞത് അതേസമയത്ത് ഇവനിക്ക് ഖുർആനെ തൊടാൻ പറ്റുമോ വുളു ഇല്ലാതെ ഒരിക്കലുമില്ല അപ്പൊ നമുക്ക് മനസ്സിലായി ഇനി വരിവായത്തു ഹദീസിൻ ഒരു ഹദീസ് റിവായത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വ സമാഉഹുമ ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ടും ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ടും വുളു എടുക്കൽ എന്താണ് സുന്നത്താണ് മനസ്സിലാക്കണം നമ്മൾ സുന്നത്താണ് കേട്ടോ ഇനി വ ദിക്റുല്ലാഹി അള്ളാഹുവിനെ ദിക്ര ചൊല്ലാൻ വേണ്ടിയിട്ട് വുളു എടുക്കൽ സുന്നത്താണ് സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ നിസ്സാരമാക്കേണ്ട ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇഖ്ലാസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പവിത്രതയോടുകൂടെ അതിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു വുളു സുന്നത്താണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഓരോ ചെറിയ ചെറിയ സമയത്തും വുളുവിനെ നമ്മൾ ദായിമാക്കുക എപ്പോൾ നമ്മളിൽ നിന്ന് വുളു പോയോ അപ്പോൾ നമ്മളൊരു വുളു എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുക എന്നാൽ അത് നമുക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കും മനസ്സിലായില്ലേ ഇൻഷാല്ലാ അതിന്റെ മഹത്വങ്ങളും പവിത്രതകളും നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം ഇനി വതഅല്ലുമു ഇൽമിൻ വതഅല്ലുമു ഇൽമിൻ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശറഈയിൻ ശറഈയായ ഇൽമ് പഠിക്കാൻ വേണ്ടി വതഅലീമുഹു അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വ കിതാബത്തുഹു ആ ഇൽമ് എഴുതാൻ വേണ്ടിയിട്ട് വ ദുഹൂലു മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വ സിയാറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വ കദാ സിയാറത്തു സായിരിൽ ഖുബൂരി അലാ മാ ഖാല ബഅദുൽ ഉലമായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ഖബർ ഷെരീഫ് മാത്രമല്ല അല്ലാത്ത ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതിനും എന്ത് വേണം വുളു സുന്നത്താണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇനി വ ഖുതുബത്തു ഗൈറിൽ ജുമഅ ജുമഅ അല്ലാത്തൊരു ഖുതുബോദാൻ വേണ്ടിയിട്ട് എന്ത് മതി വുളു സുന്നത്തേ ഉള്ളൂ ജുമഅയുടെ ഖുതുബോദാൻ നമുക്കറിയാം വുളു എന്താണ് നിർബന്ധമാണ് എന്നറിയാം ഇനി വ നൗമുൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ എന്തിനാവശ്യമുണ്ട് വുളു ചെയ്യണം അത് ശക്തമാണ് സുന്നത്താണ് വളരെ പവിത്രതയുള്ള സുന്നത്താണ് വ അദാനുൻ ബാങ്ക് വിളിക്കാൻ വേണ്ടി വ ഇഖാമത്തുൻ ഇഖാമത്ത് വിളിക്കാൻ വേണ്ടി വ ഗുസ്ലുൻ കുളിക്കാൻ വേണ്ടിയിട്ടും വുളു എടുക്കൽ എന്താണ് സുന്നത്താണ് അപ്പോൾ ഒരു നല്ല കുളി കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വുളു എടുക്കൽ എന്താണ് സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാങ്കും ഇക്കാമത്തും വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പള്ളികളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സമയം വൈകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേഗം പോയിട്ട് എന്ത് ചെയ്യും ബാങ്ക് വിളിക്കും അങ്ങനെ സമയം വൈകിക്കഴിഞ്ഞാൽ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഉസ്താവന്മാർ വുളു എടുത്തിട്ട് തന്നെയാണ് എന്ത് വിളിക്കുക ബാങ്ക് വിളിക്കുക പിന്നെ ഇഖാമത്ത് പിന്നെ പറയണ്ടല്ലോ നമ്മൾ നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്നല്ല അപ്പൊ എന്തായാലും വുളു ഉണ്ടായിരിക്കും ഓക്കെ ഇനി വ അക്കുലു ജുനുബിൻ വശുർബുഹു വവത്തുഹു ജനാബത്ത് കാരനായ ആള് ഭക്ഷണം കഴിക്കുന്നതിന് വെള്ളം കുടിക്കുന്നതിന് അവർ വീണ്ടും ഒരു സംയോഗത്തിൽ ഏർപ്പെടുന്നതിന് ഇവർക്ക് വുളു എടുക്കൽ സുന്നത്തുണ്ട് ഇപ്പൊ ജനാബത്തുകാരെന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാവാം ഹയല് കാര്യം ഉണ്ടാവാം അല്ലെങ്കിൽ വത്തു കൊണ്ട് ജനാബത്തുകാരനുണ്ടായവരുണ്ടാവാം അഥവാ സംയോഗം കൊണ്ട് ജനാബത്തുകാരനായവനും കാര്യമായവളും ഉണ്ടാവാം
അപ്പൊ ഇവരൊക്കെ ഇവർക്ക് ഇനി ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിൽ ഇവർക്ക് വുളു എടുക്കൽ എന്താണ് സുന്നത്താണ്. ഇപ്പൊ വത്ത് സംയോഗം കഴിഞ്ഞവരാണ്, അവർക്ക് ഒരു വട്ടം കൂടെ സംയോഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു വുളു എടുക്കൽ എന്താണ് സുന്നത്താണ്. അത് ഒരു പുതു ഉന്മേഷം അവരിലേക്ക് കൊണ്ടുവരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹംലു മയ്യത്തിൻ, മയ്യത്തിനെ ചുമക്കാൻ വേണ്ടിയിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു മയ്യത്തിനെ ചുമന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം വുളു കൊടുക്കണം, മയ്യത്തിനെ ചുമക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വുളു ചെയ്യണം. വ ഹംലു കുത്തുവിൻ, കിതാബുകൾ ചുമക്കാൻ വേണ്ടി, അത്തഫ്സീരി തഫ്സീറിന്റെ കിതാബുകൾ ചുമക്കാൻ വേണ്ടി. വ സഅയുൻ വ വഖൂഫും ബി അറഫ, സഅയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറഫയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. വ റമിയു ജിമാരിൻ, ജംറകളിൽ എറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് സുന്നത്താണ്, വുളു എടുക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി വയതീഫി ജമീഇ ദാലിക, ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരണം, ബി നിയ്യത്തിൻ മുഅ്തബിറത്തിൻ, പരിഗണിക്കപ്പെടുന്ന നിയ്യത്തായിരിക്കണം കൊണ്ടുവരേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ഈ കാര്യങ്ങൾക്കൊക്കെ അതിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വുളു കൊടുത്താൽ പോരാ. ഇപ്പോ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമുക്ക് വുളു കൊടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു, അവിടെ എങ്ങനെയാ വുളു കൊടുക്കേണ്ടത്? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫർളായ വുളു എങ്ങനെയാണോ എടുക്കേണ്ടത് അതുപോലെ തന്നെയാണ്, അഥവാ ഫർളായ നിയ്യത്ത് വെച്ചുകൊണ്ട്. അല്ലാതെ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഞാൻ വുളു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, വുളു കൊടുക്കരുത്. ആ വുളു സഹീഹല്ല, മറിച്ച് പരിഗണിക്കപ്പെടുന്ന നിയ്യത്തോട് കൂടിയിട്ടായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് അശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വുളു കൊടുക്കുന്നു. നിസ്കാരത്തിനെ ഫർളിനെ വിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വുളു ചെയ്യുമല്ലോ. അതൊക്കെയാണല്ലോ പരിഗണിക്കപ്പെടുന്ന നിയ്യത്തുകൾ. ആ നിയ്യത്തുകൾ ഉപയോഗിച്ചിട്ടേ വുളു ചെയ്യാൻ പാടുള്ളൂ ഈ പറയപ്പെട്ട സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്, കറഫിൽ ഹദസി അശുദ്ധിയെ ഉയർത്തുന്നു, ഓ ഫർലിൽ വുളു ഈ വുളുവിന്റെ, ഓ ഫർലിൽ വുളു ഈ വുളുവിന്റെ ഫർലിനെ വീട്ടുന്നു എന്നൊക്കെ നിയ്യത്ത് വെക്കാം. ഫലാ തക്ഫി, അവിടെ മതിയാവുകയില്ല നിയ്യത്തു സബബി, കാരണങ്ങളുടെ കരുത്ത്, കാരണങ്ങൾ കരുതൽ മതിയാവുകയില്ല. കൽ വുളു ഇലി ഖിറാഅത്തിൽ ഖുർആനി, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഞാൻ വുളു എടുക്കുന്നു, പറ്റില്ല, അത് പറ്റില്ല കേട്ടോ. ഇനി ബി ഖിലാഫിൽ അഗ്സാലിൽ മസ്നൂനത്തി, അതേ സമയത്ത് സുന്നത്തായ കുളികൾക്ക് മാറ്റം. ഇവിടെ നമ്മൾ പറഞ്ഞ സുന്നത്തായ വുളുകളാണ്, സുന്നത്തായ വുളുകൾ അതിനെ പരിഗണിക്കപ്പെടുന്ന പരിഗണ്യമായിട്ടുള്ള ഫർളായ നിയ്യത്ത് തന്നെ വേണം. അസ്ബാബുകൾ നിയ്യത്ത് വെച്ചാൽ പോരാ. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് സുന്നത്തായ കുളികൾ, ആ കുളികൾ കുളിക്കുമ്പോൾ എന്ത് വേണമെന്നില്ല. അതുപോലെ നമ്മൾ കുളിക്കുമ്പോഴുള്ള നിയ്യത്തുണ്ടല്ലോ, ആ നിയ്യത്ത് വെക്കേണ്ടതില്ല. കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കാരണങ്ങളുടെ നിയ്യത്ത് വെക്കാം. ഇവിടെ പറയുന്നുണ്ട് ബി ഖിലാഫിൽ അഗ്സാലിൽ മസ്നൂനതി ഫൈനഹ തസിഹു ബിനിയത്തി അസ്ബാബിഹ, അതിന്റെ നിയ്യത്ത് അസ്ബാബുകളുടെ കാരണങ്ങളുടെ നിയ്യത്ത് കൊണ്ട് ആ കുളി എന്താകും, സ്വഹീഹാകും. ഉദാഹരണത്തിന് ജുമഅക്ക് വേണ്ടിയിട്ടുള്ള കുളി സുന്നത്താണ് അല്ലെ, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് കുളി സുന്നത്താണ്. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ കുളിക്കുന്നത്, ജുമഅക്ക് വേണ്ടിയിട്ട് ജുമഅയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു, പെരുന്നാൾ ദിവസത്തിന്റെ അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ കുളിക്കല്, അത് കുഴപ്പമില്ല, അത് സ്വഹീഹാകും. പക്ഷെ വുളു അതുപോലെ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കി നല്ലതുപോലെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും അതിനുള്ള തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.